സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതായത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക, ഒപ്പം തന്നെ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകുക. ഈ ഭക്ഷണം ഒരുപക്ഷെ ഉച്ചഭക്ഷണമായിരുന്നു നേരത്തെ. ഇത് മൂന്ന് നേരവും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകുമെന്നൊക്കെ പറഞ്ഞ വീമ്പിളക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഉച്ചഭക്ഷണം കുട്ടികൾക്കായി പാകം ചെയ്ത് വിളമ്പി നൽകുന്ന പാചക തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്നില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പറയാൻ സാധിക്കും, ഞങ്ങൾ മൂന്ന് നേരവും കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം വിളമ്പുന്നു എന്ന ഒരു അവകാശവാദം? നമുക്കറിയാം, സ്കൂളുകളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തൊഴിലാളികൾക്ക് വേതനം നൽകാൻ കൂടി തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക്, പ്രധാനമായും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം നൽകാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുന്നു, ഉരുണ്ടു കളിക്കുന്നു എന്ന ഒരു വാർത്ത തന്നെ നമുക്ക് പറയണം. രണ്ട് മാസത്തോളമായി ഇവർക്ക് വേതനം ലഭിച്ചിട്ട് താൽക്കാലിക പാചക തൊഴിലാളികൾക്കും ദിവസക്കൂലി ലഭിച്ചിട്ട് രണ്ട് മാസത്തിലേറെയായി. പിന്നെ എന്ത് കേരള മോഡൽ വിദ്യാഭ്യാസ രംഗത്തെ പറ്റിയാണ് സംസ്ഥാന സർക്കാർ വീമ്പ് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കാരണം ഇവർ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പാചക തൊഴിലാളികളെല്ലാം തന്നെ ഇപ്പോഴും അവരുടെ തൊഴിലിൽ ഏർപ്പെടുന്നത്. അവരൊക്കെ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ വരുന്ന പാചക തൊഴിലാളികൾ അവർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് രണ്ട് മാസത്തിലധികമായി വേതനം നൽകാതെ ഈ ഉരുണ്ട് കളിക്കുന്ന സംസ്ഥാന സർക്കാരിനോട് നമ്മൾ എന്ത് പറയാനാണ്? നിങ്ങൾ ആ ഒരു മാനുഷിക പരിഗണന ആ പാചക തൊഴിലാളികളോടും കാട്ടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം കാരണം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ വിതരണത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ പാചക തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പളത്തിൻ്റെ കാര്യം. 12,000 പൊതുവിദ്യാലയങ്ങളിലാണ് വിദ്യാർത്ഥികൾക്കായി ഉച്ചഭക്ഷണ വിതരണം നടക്കുന്നത് സംസ്ഥാനത്ത്. മിക്ക വിദ്യാലയങ്ങളിലും താൽക്കാലിക പാചക തൊഴിലാളികളാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവർക്ക് ഒരു ദിവസം സംസ്ഥാന സർക്കാർ 500 രൂപയും കേന്ദ്ര സർക്കാർ മാസത്തിൽ 600 രൂപയുമാണ് നൽകുന്നത്. എന്നാൽ രണ്ട് മാസത്തിലേറെയായി പാചക തൊഴിലാളികൾക്ക് വേതനം നിലച്ചിട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന വേതനമാണ് ലഭിക്കാത്തത്. മാസം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള 600 രൂപ, അത് 12,000 പൊതുവിദ്യാലയങ്ങളിലെ കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ കാര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്, രാജ്യത്തെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിലെ കാര്യം നോക്കണം. പക്ഷേ അവർ അത് കൃത്യമായി നിർവഹിക്കുന്നു. കേരള സംസ്ഥാനത്തെ 12,000 പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന തൊഴിലാളികൾക്ക് കേന്ദ്രം നൽകുന്ന മാസത്തിലെ 600 രൂപ എന്ന വേതനം കൃത്യമായി ലഭിക്കുന്നുണ്ട്. ദിവസവും സംസ്ഥാന സർക്കാർ നൽകേണ്ട 500 രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകാതെ ഉരുണ്ട് കളിക്കുന്നത്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി കടുത്ത് വരുന്ന ഈ ഒരു അവസരത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ കൂടി അവരുടെ കൂടി വയറ്റത്തടിക്കുന്ന ഒരു നടപടിയുമായി സംസ്ഥാന സർക്കാർ പോവുകയാണ്. വിദ്യാലയങ്ങൾ അവധിയാവുന്ന ദിവസങ്ങളിൽ മറ്റ് തൊഴിലുകൾ ചെയ്താണ് ഈ പാചക തൊഴിലാളികൾ തങ്ങളുടെ കുടുംബം പുലർത്തുന്നത്. വേതനം ലഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പാചക തൊഴിലാളികൾ വളരെ ദൈന്യതയോടുകൂടി സംസ്ഥാന സർക്കാരിനോട് അപേക്ഷിക്കുന്നത്. ഈ 12,000 പൊതുവിദ്യാലയങ്ങളിൽ പാചക തൊഴിലാളികൾക്കായി ഒരു സംഘടനയുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള CATU നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിൽ അവർ കൈകാര്യം ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ CATU തൊഴിലാളി നേതാക്കന്മാർക്ക് മടിയാണ്, ഭയമാണ്. കാരണം അവർക്ക് നാളെയും പാർട്ടിയിൽ ഉണ്ടാകേണ്ടതാണല്ലോ. സ്വാഭാവികമായും LDF സർക്കാർ നേതൃത്വം നൽകുന്ന ഭരണമായതിനാൽ ഇവർ മൗനം പാലിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഈ CATU നേതൃത്വത്തിലുള്ള പാചക തൊഴിലാളി യൂണിയൻ്റെ അംഗങ്ങൾ കൂടിയായിട്ടുള്ള സാധാരണ പാചക തൊഴിലാളികൾ പറയുമ്പോൾ, ഇതിൽ നിന്ന് കൈകഴുകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല, വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കില്ല, CATU എന്ന തൊഴിലാളി സംഘടനയ്ക്കും സാധിക്കില്ല എന്ന കാര്യമാണ്. പക്ഷേ ആത്യന്തികമായി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, സംസ്ഥാനത്തെ പാചക തൊഴിലാളികൾ ഏതാണ്ട് 12,000 വരുന്ന പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വിഭവ സമൃദ്ധമായ പോഷക സമൃദ്ധമായ
ഉച്ചഭക്ഷണം തയ്യാറാക്കി നൽകുന്ന സാധാരണക്കാരായ പാചക തൊഴിലാളികൾക്ക് രണ്ട് മാസത്തിലധികമായി സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ടുള്ള ദിനം പ്രതിയുള്ള 500 രൂപ കൂലി ലഭിച്ചിട്ടില്ല. ഇവർ അവധി ദിവസങ്ങളിൽ മറ്റ് തൊഴിലുകൾ ചെയ്ത് ഇവരുടെ കുടുംബം പുലർത്തുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാർ ഈ തൊഴിലാളികൾക്കെല്ലാം മാസത്തിൽ നൽകുന്ന 600 രൂപ എന്ന അവരുടെ വിഹിതം കൃത്യമായി നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ കാട്ടുന്ന ഈ ഇരട്ടത്താപ്പ് പ്രകടമാകുകയാണ്.